ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു ആടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സഞ്ജനയുടെ കുഞ്ഞിൻ്റെ ആ നൂലുകെട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അച്ചാച്ചൻ രാമകൃഷ്ണനെ പക്ഷേ രാമകൃഷ്ണനെ നൂലുകെട്ടിന് ക്ഷണിച്ചത് രാമകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് സുശീലയ്ക്ക് അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളോട് ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ നൂലുകെട്ടിന് വരുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് നമ്മളെ വിളിക്കേണ്ട പോലും ആവശ്യമില്ല പിന്നെ ആസിദിക്ക് ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നൂലുകെട്ടിന് പോവണ്ടേ വേണ്ട ദേ ഹാ നിങ്ങളിവിടെ നിന്ന് അനങ്ങിപ്പോകരുത് ആനങ്ങിപ്പോയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ശരിക്കും നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുശീല ഭയങ്കര ഏറെ ഭീഷണി അപ്പോൾ സുശീലയുടെ ഈ ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രാമകൃഷ്ണൻ ആണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് ദൈവമേ ഇവളിത് വലിയ പ്രശ്നമാക്കോ എന്ന് ചിന്തിച്ച അങ്ങനെ നമ്മുടെ നൂ കൊച്ചിന് ഉള്ള കുറച്ച് സ്വർണങ്ങളൊക്കെ എടുക്കണമല്ലോ അതിനു വേണ്ടി അതിനുവേണ്ടി ശ്രീനിലയത്തിലെല്ലാവരിങ്ങനെ തയ്യാറാകുകയാണ് അതെ സ്വർണമൊക്കെ എടുക്കാനായിട്ട് പോകണോട്ടോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം തന്നെ വേദികയും അതേപോലെ തന്നെ സിദ്ധാർത്ഥം ദേ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് അപ്പോൾ നൂലുകെട്ടിന് എന്ന രീതിയിൽ നിങ്ങളെന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലെങ്കിൽ രോഹിത് രോഹിത് ആ കാര്യത്തിൽ കയറി ഇടപെടും ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അത് നിങ്ങൾ ആലോചിച്ചോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക ഇങ്ങനെ ഭയങ്കര ഏറെ പ്രഷർ ആയിട്ടാണ് നമ്മുടെ സിദ്ധാർത്ഥിനെ അപ്പോൾ വേദിക പറഞ്ഞതും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ രോഹിത്തിനെ എല്ലാ കാര്യത്തിലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സിദ്ധാർത്ഥം ശരി കുഞ്ഞിനെന്തെങ്കിലും എടുത്ത് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജ്വല്ലറിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ് സമയം തന്നെ നമ്മുടെ സുമിത്രയും രോഹിത്തും കുഞ്ഞിനെന്തെങ്കിലും വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ചു അവരും ജ്വല്ലറിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക തയ്യാറെടുപ്പുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുമിത്രയും അതേപോലെ തന്നെ രോഹിത്തും കൂടി ജ്വലറിയിലേക്ക് കയറി ചെല്ലുകയാണ് കുഞ്ഞു മാല എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ ജ്വലറിക്കാരനാണെങ്കിൽ നല്ല ഭംഗിയായ മാലയും മരഞ്ഞാണവും കൊലുസും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് സുമിത്രയ്ക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം രോഹിത്തിനും അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് അങ്ങനെ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രോഹിത്തിനൊരു കോൾ വരുന്നത് സുമിത്ര ഒരു മിനിറ്റ് കേട്ടോ സുമിത്ര ഏതായാലും നോക്ക് ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വട്ടെ ശരി ശരി രോഹിത് രോഹിത് പോയി കോൾ അറ്റൻഡ് ചെയ്തോ എന്നും പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ സുമിത്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവിടെ എത്തുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് സുമിത്രയെ കാണുകയാണ് സുമിത്രയെ കണ്ട ഉടനെ തന്നെ സിദ്ധാർത്ഥ് അങ്ങോട്ട് ചെന്നിട്ട് സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല സുമിത്ര എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് സംസാരോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര പോകാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോൾ പോകാനായിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അവിടെ നിന്ന് നിന്നേ നിനക്ക് എന്നും മുതലാണ് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതായി തുടങ്ങിയത് എന്താ രോഹിത്തിന്റെ ഭാര്യ ആയി കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ മക്കളുടെ അമ്മയല്ലാതായി തീർന്നോ എന്ന് ജ്വലറിയിൽ വെച്ച് ഭയങ്കര മോശമായ രീതിയിൽ സിദ്ധാർത്ഥ അവിടെ സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല ദേ ഇതിനുള്ള മറുപടി ഇവിടെ വെച്ച് എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാനായിട്ട് നോക്ക് നോക്കരുത് എനിക്കിവിടെ വെച്ച് അത് പറയാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാണി നോക്കി പോകുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ കൈ കയറി പിടിക്കുകയാണ് സിദ്ധു അവിടെ നിൽക്ക് സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ അരിശ്യം വരുകയാണ് കാരണം ഈ ആൾ കയറി സുമിത്രയുടെ കൈ കയറി പിടിച്ചിരിക്കുകയാണ് അതും ജ്വലറിയിൽ വെച്ച് അത് സുമിത്രയ്ക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് നമ്മുടെ രോഹിത്തിൻ്റെ വരവ് രോഹിത് ഈ കാഴ്ച കണ്ടുകൊണ്ട് വരികയാണ് അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് പൊടി പൂരം തന്നെയാണ് കാരണം രോഹിത്തിൻ്റെ ഭാര്യയുടെ കൈ കയറിയാണ് നമ്മുടെ സിദ്ധാർത്ഥ് പിടിച്ചിരിക്കുന്നത് ഇനി കിളവന് അന്ത്യം തന്നെയാണ് അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗെൻ ബൈ ടേക്ക്